السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم، فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. الله هو من فرش الدماء يا رمضان الشريف إذا بصم ورينا من اشتري تنومبو അതുപോലെ നമ്മിൽ നിന്ന് ചെയ്ത അമലുകളും എല്ലാം സ്വീകരിക്കട്ടെ, എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കട്ടെ. റഹ്മത്തിൻ്റെ പത്തും കഴിഞ്ഞ്, മഗ്ഫിറത്തിൻ്റെ പത്തും കഴിഞ്ഞ് ഇത്തുക്കുമിനാറിലാണ് നാം നിലകൊള്ളുന്നത്. പവിത്രമായ 20 ദിവസം നമ്മിൽ നിന്ന് എത്ര പെട്ടെന്ന് തീർന്നു പോയി എന്ന് നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പേ നാം ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, റമദാൻ 20 ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു വിഷയം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഇനി ചുരുങ്ങിയ ദിവസമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുമ്പേ നമ്മിൽ നിന്ന് തീർന്നു പോകും. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്, നമ്മളൊക്കെ അനുഭവത്തിലാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. ഈ ദിവസങ്ങൾ നമ്മൾ എന്താ ഇതുവരെ ചെയ്തു വെച്ചത് എന്നാണ് നമ്മൾ ആത്മാവിനോട് നാം ചോദിക്കേണ്ടത്. ഖുർആൻ ഓതിയിട്ടുണ്ടോ? നമ്മൾ അൽഹംദുലില്ലാ ഒരുപാട് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റും. അത് വലിയൊരു തൗഫീഖാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അല്ലേ. നമ്മളൊരുപാട് ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, സലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. ദിക്റുകളും സലാത്തുകളും ഖത്മുൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് കൊണ്ട് ഞാൻ ഇവിടെ വന്നത് തന്നെ പവിത്രമായ റമദാനു ഷെരീഫിൻ്റെ 2-ാമത്തെ 10-ൽ വീണ്ടും നമ്മൾ ഖത്മുൽ ഖുർആൻ തീർത്തിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ 6 ഖത്തം ഓതി തീർത്തു. മൊത്തത്തിൽ 7 ഖത്തം ഓതി തീർക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് അഭിമാനിക്കാൻ പറ്റുന്നൊരു വലിയൊരു വിഷയമാണ്. അൽഹംദുലില്ലാ, അത് ഓതിയാൽ അതിൻ്റെ കൂലി അവർക്ക് കിട്ടും, അതിന് സംശയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ ഇത്തുക്കുമിനാറിലേക്കാണ് നമ്മളിപ്പോൾ കാലെടുത്ത് വെച്ചിട്ടുള്ളത്. ഇത്തുക്കുമിനാർ എന്ന് പറഞ്ഞാൽ നരകമോചനം എന്നാണ്. ഒരു മനുഷ്യനിക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ് ഈ 10 ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അമലുകൾ ചെയ്ത്, ഇസ്തിഗ്ഫാറുകൾ ചെയ്ത്, യഥാർത്ഥ മുത്തഖിയായി ജീവിച്ചുകൊണ്ട് നരകമോചനം അവനിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സമയം കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നൊരുപാട് ആളുകൾ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 21-ാമത്തെ രാവ് വളരെ പവിത്രതയുള്ള, ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ നിന്ന് നമ്മുടെ മുമ്പിൽ വരാൻ പോവാണ്. 23, 25, 27, 29 നമ്മുടെ പെരുന്നാളിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണോ? പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പെരുന്നാളിനുള്ള ഒരുക്കങ്ങളൊന്നും വലിയങ്ങനെ ഇല്ലെങ്കിലും നമ്മൾ റമദാൻ ഷെരീഫിനെ പൂർണ്ണമായി ഹയാത്താക്കുമ്പോൾ നമുക്ക് നമ്മളറിയാതെ പെരുന്നാൾ ദിവസത്തെ നമുക്ക് ഒരുപാട് അനുഭൂതിയിലെത്തിക്കാൻ പറ്റും. അതങ്ങനെ തന്നെയാണ്. പെരുന്നാളിൻ്റെ ദിവസവും ഞങ്ങൾ ദുഃഖിച്ചിരിക്കണം എന്നല്ല, പെരുന്നാളിൻ്റെ ദിവസം ഞങ്ങൾ സന്തോഷിക്കണം, വേണ്ടാതൊന്നല്ല പറയേണ്ടത്. സന്തോഷിക്കേണ്ട ദിവസം ഞങ്ങൾ സന്തോഷിക്കണം. ഏതായാലും അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഇത്രയും ദിവസം ആയുസ്സും കഴിവും തൗഫീഖൊക്കെ തന്നതുപോലെ ഇനിയുള്ള രാവുകൾ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് അള്ളാഹു സഹായം ചെയ്യട്ടെ. വിത്ര നിസ്കാരം പറ്റുന്ന ആളുകളൊക്കെയും 11 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഒറ്റയിട്ട രാവിലെ 11 റക്അത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക, നല്ലതാണ്. അതേപോലെ പരമാവധി രാത്രി സമയങ്ങളിലൊക്കെ യാസീൻ ഓതിയിട്ടും ഖുർആൻ ഓതിയിട്ടും നമ്മുടെ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമുക്ക് വലിയ തൗഫീഖായിട്ടാണ് അതൊക്കെ വരിക ഇൻഷാല്ലാ. നമ്മൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളതിന് പരമാവധി നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളതിന് ചെയ്ത് തീർക്കുക എന്നാണ് ഇൻഷാ അല്ലാ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ 27-ൻ്റെ എന്നൊക്കെ പ്രത്യേകിച്ച് വലിയ ആൾക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ സ്വന്തം നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടി പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ, അത് പള്ളിയിൽ ഒരുമിച്ച് കൂടിയാൽ ലൈലത്തുൽ ഖദർ കിട്ടൂ എന്നൊന്നും ഇല്ലല്ലോ. ലോകത്തുള്ള മുഴുവൻ സ്ഥലത്തും ഉണ്ടത്, എവിടെയോ എവിടെ ലൈലത്തുൽ ഖദർ എല്ലാ ഭാഗത്തും അള്ളാഹു ഉറക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിലുണ്ട്, പള്ളികളിലുണ്ട്, പരിസരങ്ങളിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ള പറഞ്ഞില്ലേ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ട അവസാനത്തെ റമദാൻ ഷെരീഫിൻ്റെ അവസാനത്തെ 10 ആകുമ്പോൾ റസൂലുള്ള തൻ്റെ ഉടുമുണ്ടുകളൊക്കെ ഒന്ന് അമർത്തി കൊടുക്കും, ഒന്ന് മുറുക്കി കൊടുക്കും. എന്തിനു വേണ്ടി മുറുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ടൈറ്റാക്കുക എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്.
അവർ ഇബാദത്തിനോടുള്ള താല്പര്യം ഒന്നും കൂടെ ശക്തിപ്പെടുത്തുക എന്നത്. ഹബീബായ റസൂലുള്ള പറയാറുണ്ട്, 20 ദിവസങ്ങളിൽ അതല്ലെങ്കിൽ ഇതര ദിവസങ്ങളിൽ ചെയ്തതിനേക്കാൾ പ്രത്യേകമായ ഒരുപാട് ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ അവസാനത്തെ 10ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തയ്യാറുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. ഇങ്ങനെ ധാരാളം വ്യത്യസ്തമായ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കേൾക്കാനും പറയാനും സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പരിശുദ്ധ റമദാൻ നമുക്ക് യാത്ര പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തവരായിട്ടായിരിക്കണം. ഇൻഷാല്ലാ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾ എത്ര അമലുകൾ ചെയ്തിട്ടുണ്ട് ഒന്നാലോചിച്ച് നോക്കട്ടെ. നമ്മളെ ഈ പിന്നെ ഗ്രൂപ്പുകൾ വഴി എത്ര ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, എത്ര ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയിട്ടുണ്ട്. നമ്മളറിയാതെ നമ്മൾ ഇതിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ആവേശത്തോടെ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഇത്തുക്കും മിനനാർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവിനോട് പറയാൻ തുടങ്ങി. എന്താ അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവ്വുൻ, തീർച്ചയായും നീ അഫുവ് ചെയ്യുന്നവനാണ്. അഫുവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നാണ്. ഒരു വിട്ടുവീഴ്ച ഒരു മനുഷ്യനേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ് അല്ലേ. വിട്ടുവീഴ്ച എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ്. എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തതിൻ്റെ പേരിൽ ഒരു ഒരു ഉദാഹരണം, കാറിൻ്റെ ഗ്ലാസ് എറിഞ്ഞു പൊളിച്ചു, അതല്ലെങ്കിൽ ജനലിൻ്റെ ഗ്ലാസ് ബോർഡ് കൊണ്ട് അടിച്ചു പൊളിച്ചു, ആ വീട്ടുകാർ അതിന് പ്രതികാരം ചെയ്തതിന് പകരം ഞാൻ അവനിക്ക് വിട്ടുവീഴ്ച കൊടുത്തു, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവന് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. എന്നൊക്കെ അഫുവൻ, അള്ളാഹു അഫുവ ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫുവ, അഫുവ ചെയ്യുക എന്ന് മാത്രമല്ല, അഫുവ ചെയ്യുന്ന ആളുകളുണ്ടോ അവരോട് വലിയ ഇഷ്ടവും അള്ളാഹുവിനാണ്. അഫുവ ചെയ്യുക എന്നുള്ളത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അഫുവിനെ ചോദിക്കുന്നതും ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, നീ എനിക്ക് അഫുവ ചെയ്തു തരണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളുടെ ശരീരം കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, നീ തന്ന നിഅമത്തുകൾക്ക് ഞങ്ങൾ നന്ദി ചെയ്തിട്ടില്ല, ഞങ്ങളൊരുപാട് വേണ്ടാത്ത പലതും ചെയ്തിട്ടുണ്ട്, അതെല്ലാം നീ പുറത്തു തരികയും എല്ലാം നീ മാപ്പാക്കി തരികയും ചെയ്യണമേ അല്ലാഹുവിനോട് നമ്മൾ പറയണം. നമുക്കത് സാധിക്കും ഇൻഷാല്ലാ. മാത്രമല്ല അല്ലാഹുമ്മ ഇഅ്തഖിനി മിനന്നാർ, റബ്ബേ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. വാദുഖൽനൽ ജന്നത്ത് യാ റബ്ബൽ ആലമീൻ, എൻ്റെ സ്വർഗലോകത്ത് ഞങ്ങളെ കയറ്റുകയും ചെയ്യണേ. ഞാൻ എപ്പോഴും ചൊല്ലുന്ന ബൈത്ത് ഒരു ബൈത്തുണ്ടല്ലോ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ഇലാഹി എൻ്റെ റബ്ബേ, ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, നിന്റെ സ്വർഗസുന്ദര ജീവിതം നയിക്കാൻ ഈ സാധുക്കളായ ഞങ്ങൾക്ക് കഴിയണമെന്നില്ല. കാരണം അത്ര വലിയ അമലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, വലിയ പുണ്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ വലിയ അമലുകൾ ചെയ്തിട്ട് സ്വർഗാവകാശിയാണെന്ന് അവകാശപ്പെടാൻ ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല. വലാ അഖ്വാലാ നാരിൽ ജഹീമീ, ഞങ്ങൾ ചുരുങ്ങിയ അമല ചെയ്തതിൻ്റെ പേരിൽ, ഞങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ, സ്വർഗാവകാശി അല്ലാത്തതിൻ്റെ പേരിൽ നരകത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയില്ല പടച്ചവനെ. ഞങ്ങൾ അശക്തനാണ്, ഞങ്ങൾ ശക്തിയില്ലാത്തവരാണ്. ഈ ഭൗതിക ലോകത്തുള്ള തീ തന്നെ ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഒരല്പം ഒരു ചെറിയ ഒരു 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 ചെറിയ ഒരു ഒരു സൂചിമണി പോലും ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ചൂട് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ദുരുകിപ്പോകുന്നവരാണ്, സഹിക്കാൻ കഴിയാത്തവരാണ്. വലാഖുവ, ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ, അലാനാരിൽ ജഹീമീ, നിന്റെ നരകാഗ്നിയിൽ പോയി കിടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇലാഹി തൗബത്തൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി, പടച്ചവരെ അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കണം, നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് നാളെ സ്വർഗലോകത്ത് ഞങ്ങളെ കടത്തണമേ എന്ന് മഹാന്മാരായ മൂമിനീങ്ങൾ നിരന്തരം പാടിക്കൊണ്ടും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു ബൈത്താണത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, നരകത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള വഴി അള്ളാഹു നമുക്ക് തന്നിരിക്കുകയാണ്. ഓരോ ദിവസത്തിലും ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഏത് സമയത്ത്? നോമ്പ് മുറിക്കാൻ വേണ്ടി നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നമ്മൾ നോമ്പ് മുറിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അള്ളാഹു അവൻ്റെ വലിയ നഅമത്ത് ഭൂമിയിലേക്ക് ഇറക്കും. എങ്ങനെന്നറിയോ? 100,000,000 നരകാവകാശിയെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. 30 ആളുകളായി ഒന്നാലോചിക്കട്ടെ. 29 കഴിഞ്ഞ് 30-ാമത്തെ ദിവസത്തിൻ്റെ രാവിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നോട്ടമുണ്ട്. 1-ാമത്തെ നോമ്പ് മുതൽ 29 ദിവസം വരെ എത്രയാളുകൾ, 29,00,000 ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എങ്കിൽ, ഉദാഹരണം 29,00,000
ആളുകളേക്കാൾ എന്ന് പറഞ്ഞാൽ 30 ലക്ഷം ആളുകൾ പ്രത്യേകിച്ച് അന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. കോടാനുകൂടി ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു സംവിധാനം ചെയ്ത പവിത്രമായ ദിനരാവുകളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇനി വരുന്ന റമദാനിൽ നമ്മൾ ആരുമുണ്ടാകും, എങ്ങനെ ഉണ്ടാകും, ആർക്കറിയാൻ പറ്റും? ഒരാൾക്കും പറയാൻ പറ്റില്ല. എവിടെ വെച്ചുകൊണ്ട് എപ്പോഴാണ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് മരിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു അടിയാനായി മാറാൻ നമുക്ക് കഴിയണം. അള്ളാഹു സഹായിക്കട്ടെ. ഈ നരകത്തിൻ്റെ വിഷയങ്ങൾ പറയുമ്പോൾ ഒരുപാട് സംസാരിക്കുവാനുണ്ട്. നരകമെന്ന ഒരു വിഷയം തന്നെ പലപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ള വിഷയമാണ്. നരകത്തിൻ്റെ ഗാംഭീര്യം, നരകം അത് ശക്തമാണ്. നരകത്തിൻ്റെ അവിടെ നിന്ന് കുടിക്കാൻ തരുന്ന വെള്ളത്തെക്കുറിച്ചും അവിടുത്തെ വസ്ത്രത്തെക്കുറിച്ചും അവിടുത്തെ ഘട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മിഅ്റാജിൻ്റെ രാത്രിയിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നരകത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എത്രത്തോളം അതിൻ്റെ ചൂടുകളെക്കുറിച്ചും അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചും വിവരിച്ചു കൊടുക്കുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഭയാനകതയെ ഓർത്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴും ദുഃഖത്തിലും സങ്കടത്തിലും ആകുമായിരുന്നു. നരകത്തെ ഓർത്തുകൊണ്ട് അതിൻ്റെ അവസ്ഥകളെ ഓർത്തുകൊണ്ട് ജീവിതത്തിൽ പുഞ്ചിരിക്കാത്ത മഹാന്മാരുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. നമുക്കങ്ങനെയുള്ള വിഷയം നല്ലത്. നമ്മളിപ്പോൾ ഇത്രയേ ഉള്ളൂ, എപ്പോൾ മരിക്കുന്നു അങ്ങ് മരിച്ചോട്ടെ, എത്ര കാലം ജീവിക്കുമോ അങ്ങനെ ജീവിക്കട്ടെ, എപ്പോൾ പോകുന്നു എപ്പോൾ പോകുന്നു അന്ന് പോയിക്കോട്ടെ, അത്രേ നമ്മൾ ആലോചിക്കാറുള്ളൂ. നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആലോചിക്കാനില്ലല്ലോ. നമ്മുടെ ഖൽബിൽ ഈമാനില്ലാത്തതിൻ്റെ അടയാളമാണോ? അള്ളാഹു അഅലം. നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഈ സമയം നമുക്ക് അള്ളാഹു നൽകിയ തൗഫീഖ്, അത് വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മളൊരുപാട് ആളുകൾ പരിശുദ്ധമായ ഖത്തമൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. എന്നൊരു പ്രഭാഷണങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ചതല്ല, എങ്കിലും ഒരല്പം ആമുഖം എന്ന രീതിയിൽ ബറക്കത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഖത്മുൽ ഖുർആൻ ഓതാൻ സഹായിച്ചവരാണ്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാല്ലാ ദുആ ചെയ്യാൻ പോകുന്നു. ഇലാ ഹദറത്ത് നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم ما تخفوه يحاسبكم به الله ويغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كلنا آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أخطئنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على رسولك سيدنا مولانا محمد اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله ارحم الرحمن يا رب فرصنا
ഒരുപാട് ആളുകളുണ്ട്, സഹോദരിമാരുണ്ട്, മക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരും ഖത്മുൽ ഖുർആൻ ഓതിയവരാണ്, ദിക്കർ ചൊല്ലിയവരാണ്. പഠിച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ, ഇതിൻ്റെയൊക്കെ ഫതില് നീ അവരുടെ ഖബറിലെത്തിക്കണേ അല്ലാ, ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ, ജീവിത വിജയത്തിൻ്റെ കാരണമാക്കി മാറ്റണേ റബ്ബേ, എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ റബ്ബേ, ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റണേ പഠിച്ചവനെ. ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ചെയ്ത അമലുകളൊന്നും ഞങ്ങളിൽ നിന്ന് വെറുതെയാക്കി കളയല്ല അല്ലാ, ഞങ്ങളെന്തൊക്കെയോ അനിഷ്ടം ചെയ്തവരാണ്, പാപമോചനം ഞങ്ങൾക്ക് തരണേ റബ്ബേ. ഒത്തുക്കുമ്പിനാറിൻ്റെ പത്താണ് റബ്ബേ, നീ ഞങ്ങളെ നരകാവകാശികളിൽ പെടുത്തല്ല അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ദുൽമുഖാരണം നീ ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, നീ ഞങ്ങളെ മക്കളെ പ്രിയപ്പെട്ടവരെ നീ പെട്ടെന്ന് പരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്തല്ല അല്ലാ, പെട്ടെന്ന് മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളോട് ദുആ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ, ഭാര്യ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, സഹോദര സഹോദരിമാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവർ, അല്ലാഹുവേ അവരൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നേർച്ച പൈസ നൽകിയവരുണ്ട്, അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി നൽകിയവരുണ്ട്, അതുപോലെ മക്കളെ സ്നേഹിക്കുന്നവരുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം നൽകിയവരുണ്ട്, ദിവസത്തെ ഭക്ഷണം നൽകിയവരുണ്ട്, ഒരു വർഷത്തെ ഭക്ഷണം ഏറ്റെടുത്തവരുണ്ട് റബ്ബേ. പടച്ചവനെ ഒരുപാട് ആളുകൾ പല രീതിയിലും സ്നേഹിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, റിലീഫിന് വേണ്ടി സഹായിച്ചവരുണ്ട് പടച്ചവനെ, അതുപോലെ പ്രത്യേകിച്ച് ഒരുപാട് രീതിയിൽ ഞങ്ങളെ സഹായിച്ചവരുണ്ട്, അവരെയെല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ പ്രത്യേകിച്ച് മാരകമായ രോഗങ്ങൾ ശരീരത്തിൽ തരല്ല അല്ലാ. ഈ രീതിയിൽ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തതാണല്ലോ റബ്ബെ, അതിൻ്റെ പറക്കത്ത് കൊണ്ട് നീ ക്യാൻസർ ഉണ്ടെങ്കിൽ നീ തട്ടിമാറ്റണേ അല്ലാ. തൊണ്ടയിലുള്ള മുഴ പടച്ചവനെ എത്രയും പെട്ടെന്ന് ഷിഫയാക്കണേ അല്ലാ. വയറ്റിലുള്ള മുഴ എത്രയും പെട്ടെന്ന് നീ ഷിഫയാക്കണേ അല്ലാ. വയറുവേദനയുണ്ട് റബ്ബേ, ഷിഫ നൽകണേ അല്ലാ. പടച്ചവനെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുള്ളവരുണ്ട്, നീ ആരോഗ്യം നൽകണേ അല്ലാ. മുട്ടിന് പ്രശ്നമുള്ളവരുണ്ട്, നീ പരിഹാരം നൽകണേ അല്ലാ. ശക്തിയില്ലാത്ത ജീവിതം നീ നൽകാതെ എല്ലാറ്റിനും നീ ആരോഗ്യവും ശക്തിയും സ്ഥിരപ്പെടുത്തി നല്ല ജീവിതം നൽകണേ റഹ്മാനെ. പടച്ചവനെ അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. പ്രത്യേകിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ കേട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ, ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും കാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളായ ഒരുപാട് ആളുകളുണ്ട് റബ്ബെ, അവരിൽ പലർക്കും ഇങ്ങനെ പോസിറ്റീവായി എന്നൊക്കെ കേൾക്കുന്നു റബ്ബെ, നീ ശിഫ നൽകണേ അല്ലാ. പലരെയും ഞങ്ങൾ ദുആ ചെയ്തപ്പോൾ നീ ഉത്തരം നൽകിയിട്ടുണ്ട്, വീണ്ടും ഞങ്ങൾ ചോദിക്കുകയാണ്, നീ ഉത്തരം നൽകണേ അല്ലാ, നീ ഉത്തരം നൽകണേ റബ്ബേ, നീ ഞങ്ങളെ കൈവിടല്ല അല്ലാ, നീ ഞങ്ങളെ കൈവിടല്ല അല്ലാ, നീ ഞങ്ങളെ കൈവിടല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഈ ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് തരണേ റബ്ബേ. എപ്പോഴാണോ എന്നറിയില്ല ഞങ്ങളുടെ ശരീര ദോഷ്യങ്ങൾ കാരണം ലൈലത്തുൽ ഖദ്ർ ഞങ്ങളിൽ നിന്ന് തടയല്ല റബ്ബേ. ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് തരണേ അല്ലാ, ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് തരണേ അല്ലാ, ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് തരണേ അല്ലാ, അതിൻ്റെ പുണ്യം ഞങ്ങളിലേക്ക് തരണേ റബ്ബേ. ഖുർആൻ ഓതാ മടി കാണിച്ചതിൻ്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ. ഈ മാസം ഞങ്ങൾക്ക് പ്രതികൂലമാക്കല്ല അല്ലാ, അനുകൂലമാക്കണേ റബ്ബേ, അനുകൂലമാക്കണേ അല്ലാ. പടച്ചവനെ പ്രത്യേകിച്ച് കൊണ്ട് ദുആ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, അവർ പല പ്രശ്നങ്ങളുള്ളവരാണ്. പ്രവാസികളിലുമുണ്ട് റബ്ബേ, അവരുടെ പ്രയാസങ്ങളെ തീർക്കണേ അല്ലാ, അവരുടെ ബുദ്ധിമുട്ടുകളെ തീർക്കണേ അല്ലാ, കടബാധ്യതകളെ തീർക്കണേ അല്ലാ, ഞങ്ങളെയും സലാമത്തിനാക്കണേ അല്ലാ, ഞങ്ങൾക്ക് വീടനുഗ്രഹീതമായി നൽകണേ അല്ലാ, കടബാധ്യതകളില്ലാത്ത രീതിയിൽ വീടെടുക്കാൻ നീ സഹായിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, പടച്ചവനെ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, പടച്ചവനെ ഞങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാ, പടച്ചവനെ പരിശുദ്ധമായ ഹജ്ജിനും ഉംറക്കും പോകാൻ തൗഫീഖ് നൽകണേ അല്ലാ. അതിനൊരുങ്ങി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ, അവരുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളാണ്, അതിന് എത്രയും പെട്ടെന്ന് റാഹത്തായി കാണിച്ചു കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ കഅബ കണ്ട് സന്തോഷത്തോടെ ആനന്ദകരമായി കഅബയെ പിടിച്ചുമുത്താൻ സംവിധാനം ചെയ്യണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഉംറ ചെയ്യാതെ ആരെയും കൊണ്ടുപോകല്ല അല്ലാ, ഹജ്ജിന് കൊണ്ടുപോകാതെ കൊണ്ടുപോകല്ല റബ്ബേ. പടച്ചവനെ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരുമുണ്ട് ഒരുങ്ങി നിൽക്കുന്നവരാണ്, അവരെ വഴിയിൽ വെച്ച് കൊണ്ട് നിന്നവരാണ്, ഒരുങ്ങി നിന്നവരാണ്. നീ അവരെ എത്രയും പെട്ടെന്ന് അവിടെ പോയി പരിശുദ്ധ ഉംറ കഴിഞ്ഞ് സന്തോഷത്തോടെ മടങ്ങാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഞങ്ങളോട് ഒരുപാട് രീതിയിൽ സഹായങ്ങൾ അർപ്പിച്ചവരുണ്ട്, ഒരുപാട് രീതിയിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, അവരെയെല്ലാം നീ സഹായിക്കണേ, സ്നേഹിക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് അന്നം തന്നവരുണ്ട്, ഞങ്ങളെ സ്നേഹത്തോടെ ഭക്ഷണം നൽകിയവരുണ്ട് റബ്ബേ. പടച്ചവനെ ഞങ്ങളെ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, അവരെല്ലാവരെയും നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേനെയും ഒരുപാട് കാലം റമദാൻ ശരീഫ് ആസ്വദിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ.
ഈ മാസം ഞങ്ങളിൽ നിന്ന് കഴിയുന്നതിന് മുമ്പ് നീ ഞങ്ങളിൽ നിന്ന് ഇത് കബൂലാക്കാതെ ഞങ്ങളെ നീ ഒരിക്കലും വെറും കൈയോടെ തിരിച്ചുവിടല്ല അല്ലാ. നീ ഞങ്ങളെ ഹായിബാക്കല്ല റബ്ബേ, നീ ഞങ്ങളെ ഹായിബാക്കല്ല അല്ലാ, നീ ഞങ്ങളെ ഹായിബാക്കല്ല അല്ലാ. بارك لنا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات ربي مرچ بوي ورده قبر ني سورغ ما كنه الله ورده قبر ورچ ما كنه الله آمين برحمتك يا رحم الراحمين.